നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു വൈഗയുടേത്. സനു മോഹൻ എന്ന ക്രൂരനായ പിതാവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. താൻ പുഴയിലെറിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തിയ മകൾ വൈഗയുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ കോയമ്പത്തൂരിലെ ഉക്കടത്ത് തിയേറ്ററിൽ സിനിമ കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു ആ ക്രൂരനായ പിതാവ്. കഴിഞ്ഞ മാർച്ച് 22 വൈഗയുടെ മൃതദേഹം മഞ്ഞുമൽ മുട്ടാർപ്പുഴയിൽ നിന്നും കണ്ടെത്തുന്നത്. ഉച്ചയുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ സനു ഉക്കടത്ത് മമ്മൂട്ടി നായകനായ വൺ സിനിമയുടെ നൂൺ ഷോ കാണുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തലിൽ പുറത്തു വന്നിരിക്കുന്നത്. പിതാവെന്ന വാക്കിനു പോലും ഈ ക്രൂരൻ അർഹനല്ല. മകളെ ചേർത്ത് പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് സനു മോഹൻ കാറിൽ മൃതദേഹവുമായി മുട്ടാർപ്പുഴയോരത്തെത്തിയത്. അവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് കടന്നു. കാർ വിൽക്കുകയായിരുന്നു ലക്ഷ്യം. അതേസമയം കുറ്റബോധം ലെവലേഷമില്ലാത്ത സനു മോഹന്റെ പ്രവൃത്തിയിൽ ദുരൂഹതയുണ്ടെന്ന് അന്വേഷണ സംഘം ഇപ്പോഴും വിലയിരുത്തുന്നു. പ്രതിമൊത്ത് ഇന്നലെ കോയമ്പത്തൂരിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. തുടർന്ന് ഇന്നലെ വൈകിട്ട് അന്വേഷണ സംഘം പ്രതിയുമായി സേലത്തെത്തി. കൊച്ചിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. വൈഗയെ പുഴയിൽ തള്ളുന്നതിന് മുൻപ് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചെടുക്കാൻ സനു മോഹൻ മറന്നില്ല. കൊലപാതകം കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു എന്നതിന്റെ സൂചനയാണിതെന്നാണ് പോലീസ് വിലയിരുത്തൽ. വൈഗയുടെ സ്വർണ്ണ ചെയിനും സനു മോഹന്റെ വിവാഹമോതിരവും കോയമ്പത്തൂരിൽ വിറ്റതും പോലീസ് കണ്ടെടുത്തു. ധൃതിക്കിടെ സ്വർണ്ണ കമ്മൽ അഴിച്ചെടുക്കാനായില്ല. സനു മോഹൻ 50,000 രൂപ അഡ്വാൻസ് വാങ്ങി വിറ്റ ഫോക്സ് വാഗൺ കാർ ഇന്നലെ രാവിലെ വാഹന ബ്രോക്കർ കോയമ്പത്തൂരിൽ വെച്ച് പോലീസിന് കൈമാറി. പരിശോധനയ്ക്ക് ശേഷം കാർ ഇന്നലെ തന്നെ തൃക്കാക്കര സ്റ്റേഷനിലും എത്തിച്ചു. അതേസമയം ഫ്ളാറ്റിൽ കണ്ട രക്തക്കറയും ഉമിനീരും വൈഗയുടേത് തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വൈഗ കൊലക്കേസിൽ കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ നിന്ന് ലഭിച്ച രക്തക്കറയും ഉമിനീരും വൈഗയുടേതാണെന്ന് രാസപരിശോധനയിൽ സ്ഥിരീകരിച്ചു. കേസിൽ DNA പരിശോധനാ ഫലം ഇനി നിർണായകമാകും. വൈഗയുടെ കഴുത്ത് ഞെരിച്ചപ്പോൾ മൂക്കിൽ നിന്നും രക്തം വന്നിരുന്നുവെന്നും അത് പുതപ്പുകൊണ്ട് തുടച്ച ശേഷമാണ് പുതപ്പും ചേർത്തെടുത്ത് തോളിലിട്ട് കാറിൽ കയറ്റിയതെന്നും അറസ്റ്റിലായ പിതാവ് സനു മോഹൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ സനു മോഹന്റെ ഭാര്യ രമ്യ നൽകിയ മൊഴിയിലും പലതരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്തായാലും അന്വേഷണം പോലീസ് ഊർജിതമായി തന്നെ തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമേനുസ്.